കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ കരയാതെ നോക്കണം. ദേ ഞാനും രണ്ടെണ്ണത്തിന് വളർത്തിയതല്ലേ, നീ പോയിട്ട് വാ. വീടും സ്ഥലവും തരാന്ന് പറഞ്ഞപ്പോ നീ മാറിയെങ്കിൽ ഇനി ഞാൻ ഏറ്റുഭാമേ. അരുന്ധതി വരുന്നെങ്കിൽ എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട്. എന്റെ രണ്ടു മക്കളെയും കൈക്കലാക്കിയ ഭാവനെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എന്താ സ്വാമി, എങ്ങനെയുണ്ട് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ? വളരെ പോസിറ്റീവായ ലക്ഷണങ്ങളാണ് ഞാൻ കാണുന്നത്. ചിട്ടയായ ചികിത്സയും ജീവിതചര്യകളും എല്ലാം കൃത്യമായി തന്നെ നോക്കി വരുന്നുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സ്വാമി, എന്താ ഞങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്? പിന്നെ ജയനിർമ്മലയുടെ ചികിത്സയ്ക്ക് നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലും കൂടി കടന്നുപോകുക അവര്. കുടുംബത്തിലെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം. അമ്മയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ചില സമയങ്ങളിൽ അമ്മയുടെ പ്രവൃത്തി ഞങ്ങളേക്ക് നിരാശപ്പെടുത്താറുണ്ട്. എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമായ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആന്റിയുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതെനിക്കറിയാം. പക്ഷേ ജയനിർമ്മലയുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണിപ്പോ. ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അവര്. പല കണക്കൂട്ടലുകളും പിഴച്ചുപോയെന്നൊരാദി അവർക്കുണ്ട്. അവരെ വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോ കടന്നു പോകുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ചികിത്സയെ ബാധിക്കും. പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഇപ്പൊ ആന്റിക്കുണ്ടായ ഒരു പ്രയാസം, ആന്റി ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമല്ല സൂര്യ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. ഞങ്ങളുടെ വിവാഹം തന്നെ അതിനൊരു ഉദാഹരണമാണ്. അതിൽ ആന്റിക്ക് വല്ലാത്ത മനസ്താപമുണ്ട്. പക്ഷേ സൂര്യയുടെ തീരുമാനം അതായിരുന്നു. ഞാനതിന് കൂടെ നിന്നു. ഭാവന, താൻ നമ്മുടെ വിവാഹവും അമ്മയുടെ രോഗവുമായിട്ട് കൂട്ടിക്കലർത്തണ്ട. അമ്മയുടെ രോഗം അതിനൊക്കെ വളരെ മുമ്പേ അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അമ്മയുടെ മനസ്സിൽ മാലിന്യം നിറഞ്ഞപ്പോൾ അത് ശരീരത്തിലും പ്രവർത്തിച്ചു എന്ന് മാത്രം. അതും നമ്മുടെ വിവാഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മ അമ്മയുടെ ജീവിതം ജീവിക്കുന്നു. നമ്മുടെ ജീവിതം അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അമ്മയുടെ ആഗ്രഹങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കൊരു ജീവിതമുണ്ട്, അതമ്മ ചിന്തിക്കുന്നേയില്ല. താൻ അമ്മയ്ക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? തന്നാൽ കഴിയുന്ന സഹായങ്ങളെ താൻ അമ്മയ്ക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അമ്മ തന്നോട് കാട്ടിയതോ? നിങ്ങളുടെ വിവാഹവും അതിനിടയിലുണ്ടായ സംഭവവും ഒക്കെ ജയനിർമ്മല എന്നോട് പറഞ്ഞിരുന്നു. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറിയെന്ന് വരില്ല. ക്ഷണികമായ നമ്മുടെ ജീവിതം ഒരു നീർക്കുമിള പോലെയാണ്.
മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ദേഷ്യവും വൈരാഗ്യമൊന്നും നമ്മുടെ മരണശേഷവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നാം ഇല്ലാതാകുന്നോടെ അതും ഇല്ലാതാകും. ഈ അലിഞ്ഞു പോകുന്ന ശരീരത്തെ നമ്മൾ കൈവിടാതിരുന്നാൽ ജീവിതം പകുതി വിജയിച്ചു. അല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ജയനിർമ്മലയുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്. എന്നെ സംബന്ധിച്ച് ജയനിർമ്മലയുടെ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രഥമ ദൗത്യം. അവർക്ക് മനസ്സിനിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് നിങ്ങൾ രണ്ടാളും എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവണം. ഞാനും സൂര്യയും ആന്റിയുടെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. സൂര്യയുമായിട്ടുള്ള എന്റെ വിവാഹം ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് തന്നെ എന്റെ കൈയും കാലും അനക്കാൻ വയ്യാത്തപ്പോ ഞാൻ ആന്റിയെ എങ്ങനെ സംരക്ഷിക്കും? ആന്റിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാ ഒരു പരിധിവരെ ഞാൻ സൂര്യയായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ പിന്മാറിയത്. ആ പ്രതിസന്ധികളിലൊക്കെ എനിക്ക് ഈശ്വരൻ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. എന്റെ വചനം ദൈവം തിരിച്ചറിഞ്ഞു. അങ്ങനെയാ ഞാനിപ്പോ ഈ ഒരവസ്ഥയിലെത്തിയത്. നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് പ്രയത്നിക്കാൻ തന്നെ കഴിയില്ല. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തമ്മിലുള്ളൊരു ഓട്ടപ്പതയം തന്നെയാണ് ജീവിതം. ഇപ്പോഴത്തെ അവസ്ഥയെ ജീവിതങ്ങളിലേക്ക് ഇച്ഛാശക്തിയുടെയും വിശ്വാസത്തിന്റെയും പുറത്ത് പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. ഭാവനയും സൂര്യയും അവർക്കൊപ്പം പ്രവർത്തിച്ചാൽ മാത്രം മതി, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. അമ്മയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഞാൻ എന്നെ വില കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അമ്മ പെരുമാറുന്നത് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ഭാവനയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇഷ്ടങ്ങളും നിർബന്ധ ബുദ്ധിയും ഞാൻ വകവച്ചു കൊടുക്കാറില്ല. സ്വാമി, ആന്റി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ സ്വാമിയോട് പറഞ്ഞോ? ചിലതൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഭാവന ഒരു അമ്മയാകണമെന്നാണ് ജയതന്മാരുടെ ആഗ്രഹം. പിന്നെ കഴിയുമെങ്കിൽ കൂടുതൽ സമയം ഭാവന ജയതന്മലക്കൊപ്പം ചെലവഴിക്കണം. ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതേക്കുറിച്ച് ഓർക്കേ വേണ്ട. ഈ അവസ്ഥയെ ജയതന്മലയുടെ ഇഷ്ടങ്ങൾക്ക് മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും പ്രാധാന്യം കൊടുക്കുക. സ്വാമി, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഞാൻ. എന്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളും മോഹങ്ങളും തമ്മിൽ പൊരുത്തപ്പെടില്ല. ആവശ്യങ്ങൾ നിറവേറ്റണം, പക്ഷേ മോഹങ്ങൾ സഫലമാക്കാൻ നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നുള്ള ചിന്തയില്ല. എന്നെ സ്നേഹിക്കുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് വലിയൊരു ജീവിത വിഷമാണ് ഭാവന. എല്ലാം എനിക്കേ എന്ന ചിന്തയിൽ നിന്ന് എല്ലാം നിനക്കും കൂടി ഉള്ളതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ലോകം സ്നേഹസമ്പൂർണമാകുന്നത്. ശരിയായ സന്തോഷത്തിന്റെ ലോകം അവിടെ നമുക്ക് ദർശിക്കാനുവാകും. നല്ലതേ വരൂ. എന്തായാലും ഞാൻ പറഞ്ഞൊന്നും ജയതന്മനോട് പറയാൻ നിൽക്കണ്ട. നിങ്ങളെപ്പോലുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗത്തിന്റെ പിടിയിൽ നിന്നും ജയതന്മലയ്ക്ക് മുക്തി നേടാൻ കഴിയും. ആ, എന്നാ നിങ്ങളെ പോയി കണ്ടോളൂ. ശരി സ്വാമി. ആ അരമണിക്കൂർ കഴിയുമ്പോ സേവിക്കാനുള്ള കൂട്ടുതരാം. ഓക്കെ. സൂര്യ, നിനക്കിന്ന് ഓഫീസിൽ പോണ്ടേ? പോണോ അമ്മേ. ഭാവന ഇവിടെ വിട്ടിട്ട് മാനസയും കൊണ്ട് പോവാന്ന് കരുതിയാ വന്നത്. സൂര്യ, ഞാനിവിടെ ആന്റിയോടൊപ്പം നിന്നോളാം. ഭാവന വീട്ടിൽ പോയിക്കോട്ടെ, അവിടെ ആകെ പ്രശ്നങ്ങളല്ലേ. അതൊന്നും സാരമില്ല മാനസ, ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം. ഭാവനെ, നീ നിന്റെ വീട്ടിൽ പോകുന്നതിനോടോ സഹോദരങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതിനോ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ
ഇനി നീ സൂര്യ ഒറ്റയ്ക്കാക്കരുത്.